നമ്മുടെ ഈ പ്രപഞ്ചം അത്ഭുതങ്ങളാൽ നിറഞ്ഞതാണ്. നിരവധി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമുണ്ട്. ചില ഗ്രഹങ്ങൾക്ക് അവയുടെ നക്ഷത്രത്തെ തന്നെ നഷ്ടപ്പെട്ടിരിക്കാം, എന്നിട്ടും അവ പ്രപഞ്ചത്തിൽ അലയുന്നു. അത്തരം ഗ്രഹങ്ങളെ തെമ്മാടി ഗ്രഹങ്ങൾ അല്ലെങ്കിൽ റോഗ് പ്ലാനറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിരവധി റോഗ് സ്റ്റാർസും നമ്മുടെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നു. അത് പ്രപഞ്ചത്തിലുടനീളം സഞ്ചരിക്കുന്നു. ഇപ്പോൾ അത് നമ്മുടെ സൗരയൂഥത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. എന്നാൽ ഇതൊരു സാധാരണ നക്ഷത്രം മാത്രമല്ല, ഇതൊരു ക്വാസി നക്ഷത്രമാണ്. നിലവിലുള്ള ഏറ്റവും വലിയ നക്ഷത്രങ്ങളിൽ ഒന്നാണ് ക്വാസി നക്ഷത്രങ്ങൾ അഥവാ ക്വാസി സ്റ്റാർസ്. ഈ ഒരു നക്ഷത്രം നമ്മുടെ സൗരയൂഥത്തിൽ പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കും? ഭൂമിയെ അതെങ്ങനെ ബാധിക്കും? ക്വാസി സ്റ്റാറുകൾ സാധാരണ നക്ഷത്രങ്ങളല്ല, അവ തമോഗർത്തങ്ങളാൽ പ്രവർത്തിക്കുന്നു. തിയറി പറയുന്നതനുസരിച്ച് യഥാർത്ഥ നക്ഷത്രം വളരെ പിണ്ടമുള്ളതായിരിക്കും. ദെൻ അതിൻ്റെ കോർ കൊളാപ്സ് ആവാനും തുടങ്ങുന്നു. സാധാരണയായി ഈ ഘട്ടത്തിൽ അവിടെ ഒരു സൂപ്പർനോവ സംഭവിക്കുന്നതാണ്. എന്നാൽ ഇവിടെ അതിനു പകരം ഒരു സ്ഫോടനം നക്ഷത്രത്തിൻ്റെ പുറം പാളികളാൽ ആഗിരണം ചെയ്യപ്പെടുകയും അതിൻ്റെ കാമ്പിൽ ഒരു തമോദ്വാരം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ആ തമോദ്വാരം ആയിരക്കണക്കിന് വർഷങ്ങളോളം ഈ നക്ഷത്രത്തെ ഭക്ഷിക്കുകയും പതുക്കെ ആ നക്ഷത്രത്തെ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ക്വാസി സ്റ്റാർസ്. ഇപ്പോൾ ഈ മാരകമായിട്ടുള്ള നക്ഷത്രം നമ്മുടെ സൗരയൂഥത്തിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്വാസി സ്റ്റാറിനെ പറ്റിയും അത് സൗരയൂഥത്തിൽ പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റിയും എല്ലാം നമുക്ക് നോക്കാം. അതിനു മുൻപ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ലൈക്ക് തരിക. ലൈക്ക് വളരെ കുറവാണ്. സോ എൻ്റെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ അതെനിക്ക് മനസ്സിലാക്കാനും മാറ്റാനും പറ്റും. സോ മിസ്റ്റേക്സൊക്കെ പറഞ്ഞു തരിക, ലൈക്കും കൂടെ തന്നിട്ട് പോവുക. വീഡിയോ ഫുള്ളായി കാണാനും ശ്രമിക്കുക. അപ്പോൾ ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം ഈ ഒരു നക്ഷത്രം എത്ര മാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വീക്ഷണകോണിൽ പറഞ്ഞാൽ 1.3 ദശലക്ഷം കിലോമീറ്റർ വ്യാസമുള്ള നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ വസ്തുവാണ് നമ്മുടെ സൂര്യൻ. ഇത് വളരെ വലുതായി നമുക്ക് തോന്നാം, പക്ഷേ അത് ശരിക്കും ഒന്നുമല്ല. നമ്മിൽ നിന്ന് 5.2 പ്രകാശവർഷം അകലെ UY സ്കൂട്ടി എന്നറിയപ്പെടുന്ന മറ്റൊരു നക്ഷത്രമുണ്ട്. അത് നമ്മുടെ സൂര്യനേക്കാൾ 1700 മടങ്ങ് വലുതാണ്. അപ്പോൾ അത് വളരെ വലുതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്നാൽ ഈ ക്വാസി സ്റ്റാർസ് അതിലും വളരെ വലുതാണ്, വളരെ വലുത്. ഈ ഒരു ഭീമൻ നക്ഷത്രത്തിന് 10 ബില്യൺ കിലോമീറ്റർ വ്യാസമുണ്ട്. ഇത് നമ്മുടെ സൂര്യൻ്റെ 7000 മടങ്ങ് വലുതാണ്. അത് ഇതൊരു സമ്പൂർണ്ണ യൂണിറ്റ് തന്നെയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ സൗരയൂഥത്തിന് അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ്. നമ്മുടെ സൗരയൂഥത്തിൽ ഈ ഒരു നക്ഷത്രം പ്രവേശിച്ചാൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു നക്ഷത്രം ഒരു മുഴുവൻ ഗാലക്സിയെ പോലെ പ്രകാശമുള്ളതായിരിക്കും. മാത്രമല്ല, ചുരുങ്ങിയത് 1 ലക്ഷം സൂര്യന്മാരെ പോലെ പ്രകാശമുള്ളതായിരിക്കും. അതിനാൽ ഈ നക്ഷത്രം അടുക്കുംതോറും ഭൂമിയിലെ എല്ലാം തെളിച്ചമുള്ളതായി കാണപ്പെടും. പക്ഷെ നിർഭാഗ്യവശാൽ ഈ നക്ഷത്രം നമുക്ക് പഴയതിലും തിളക്കമുള്ള ദിവസങ്ങൾ നൽകുകയില്ല. നക്ഷത്രം നമ്മുടെ സൗരയൂഥത്തിൽ പ്രവേശിച്ച ഉടനെ ഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും മറ്റു വസ്തുക്കളും അവയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടാം. ഇത് ഭൂമിയിൽ നമുക്ക് ഇതിഹാസ ഉൽക്കാവർഷത്തിന് കാരണമാകും. അതുമല്ല, ആയിരക്കണക്കിന് ചിഹ്നഗ്രഹങ്ങൾ നമ്മുടെ ഗ്രഹത്തിൽ പതിച്ചേക്കാം. ഒരു ഗ്രഹം അതിൻ്റെ ഭ്രമണപഥത്തിൽ തന്നെ നിന്നാൽ ആ ഗ്രഹത്തെ ഈ ക്വാസി സ്റ്റാർ വിഴുങ്ങും. ഈ അർദ്ധനക്ഷത്രം നമ്മുടെ സൗരയൂഥത്തിലുടനീളം സഞ്ചരിക്കും. അത് നെപ്റ്റ്യൂണിനെയും പിന്നെ ശനി, വ്യാഴം തുടങ്ങിയ കൂറ്റൻ ഗ്രഹങ്ങളെയും വിഴുങ്ങിയേക്കാം. ഭൂമിയിലെത്തുന്നത് വരെ അത് ഈ യാത്ര തുടരും. നക്ഷത്രത്തിൻ്റെ അവിശ്വസനീയമായ താപനില കാരണം ഈ ഘട്ടത്തിൽ മനുഷ്യരാശി ഇല്ലാതാകും. അപ്പോൾ ഗ്രഹം പെട്ടെന്ന് ചൂടാവും. അത് 260 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയാൽ അന്തരീക്ഷം നീരാവിയും കാർബൺ ഡയോക്സൈഡുമായി മാറും. ഏകദേശം 760 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുമ്പോൾ സൾഫർ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഭൂമിയുടെ പുറന്തോടും ആവരണവും പൂർണ്ണമായും ബാഷ്പീകരിക്കപ്പെടുന്നതുവരെ ഭൂമി ചൂടാവുന്നത് തുടരും. കൂടാതെ മുഴുവൻ ഗ്രഹവും നക്ഷത്രത്താൽ വിഴുങ്ങപ്പെടും. ഈ നക്ഷത്രം വേണ്ടത്ര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ അതൊടുവിൽ ഒരു സൂപ്പർ മാസീവ് തമോദ്വാരമായി മാറാം. അങ്ങനെ ആയാലും നമുക്ക് പ്രശ്നം തന്നെയാണ്.
നമ്മുടെ സൗരയൂഥത്തിനകത്ത് ഒരു തമോദ്വരം, നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തുള്ള പ്രശ്നങ്ങൾ അത് സൃഷ്ടിച്ചേക്കാം.